കണ്ണൂരിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. ഈ റെസ്റ്റോറൻ്റ് അറിയത്തോട്ടൊരു ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഈ വഴിയിൽ ആദ്യം പോകുമ്പം പലർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ടാകും, എന്താണ് ഇവിടെ ഇങ്ങനെ തിരക്ക്, എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്നത് എന്നുള്ള കുറേ ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിട്ടുണ്ടാകും. അതുതന്നെയാണ് ഈ ഹോട്ടലിൻ്റെ മെയിനായിട്ടൊരു പ്രത്യേകത. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, കുറേ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിയിലും അതിനെ റോഡിലും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്, സ്നാക്സ് കഴിക്കുന്നത്, സ്റ്റാർട്ടർ കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഹോട്ടലിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. ഇതാണ് നമ്മുടെ കബേൻ ബാംബു റെസ്റ്റോറൻ്റ്, നമ്മുടെ കണ്ണൂർ കണ്ടെയ്ൻമെൻറ്റ് റോഡിലുള്ള ഒരു ബേബി ബീച്ചിന് അടുത്തൊക്കെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഈ നമ്മുടെ കബേൻ ബാംബു. ഈ വഴി പോകുന്നവർക്ക് ശരിക്കും ഇവിടുത്തെ ആൾക്കാർ ഈ റോട്ടിലൊക്കെ ഇരുന്ന് സൂപ്പ് കുടിക്കുമ്പോഴും സ്റ്റാർട്ടേഴ്സ് കഴിക്കുമ്പോഴൊക്കെ ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഐറ്റംസാണ് ഇവിടുത്തെ സൂപ്പും അങ്ങനെ ഇവിടുത്തെ സ്റ്റാർട്ടറൊക്കെ തന്നെ. നമുക്കിവിടെ കാർ ഡൈനിങ്ങും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. അപ്പം ഇന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ നമുക്കൊരു ടവർ പോലെ കാണുന്ന ഈ ഒരു ഏരിയ മാത്രമാണ് ഈ ഹോട്ടലിനുള്ളത്. അതിൻ്റെ ഇപ്പുറത്തെ ഏരിയ കിച്ചണാണ്. അപ്പം ചെറിയ ഒരു ഹോട്ടലാണ്, കഞ്ചസ്റ്റഡായിട്ടുള്ള ഒരു ഒതുങ്ങിയൊരു ഹോട്ടലാണ്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ അവിടെ നമുക്ക് എത്ര സീറ്റ് വേണമെന്നൊക്കെ പോയി പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അവർ ഫുഡ് ഓർഡർ ചെയ്ത് നമുക്ക് തരുന്നതാണ്. അതൊക്കെ തന്നെയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത. എന്നിരുന്നാലും ഇവിടുത്തെ തിരക്കാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അത്രയ്ക്ക് തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്ന ഒരു കണ്ണൂരിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ചൈനീസ്, നോർത്ത് ഇന്ത്യൻ ചൈനീസ് റെസ്റ്റോറൻ്റാണ് നമ്മുടെ ഈ കബേൻ ബാംബു. അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിപ്പം അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പം നമ്മൾ ഇവിടുന്ന് അതിൻ്റെ മുകളിലോട്ട് പോകണം. നമുക്ക് സീറ്റിംഗ് കിട്ടുന്ന ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ താഴെ ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു റൂം ഏരിയ, ഡൈനിങ് ഏരിയ അവൈലബിൾ ആണ്. പിന്നെ ബാക്കി നമുക്ക് ഓരോ ഫ്ലോറിലും ഈ സ്റ്റെയർകേസിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡൈനിങ് ഏരിയ ആണ്. അതുപോലെ തന്നെ നാല് ഫ്ലോറായിട്ടാണ് ഇതുള്ളത്. ഇപ്പം നമുക്ക് ഫോർത്ത് ഫ്ലോറിലാണ് ഇപ്പം നമുക്ക് നമ്മുടെ ഈ സീറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ ഈ ഒരു ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് മെയിനായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത് പിന്നെ ഈ ഹോട്ടൽ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. എന്നിരുന്നാലും ഞാൻ ഇന്ന് ആ ഹോട്ടൽ എങ്ങനെ ശരിക്കും പരിചയപ്പെടുത്തരാം. അപ്പം നമ്മളതിൻ്റെ ഏറ്റവും മുകളിലെത്തി, നമ്മൾ ടവറിൻ്റെ ഏറ്റവും ടവറിൻ്റെ ഏറ്റവും മുകളിലെത്തി. നല്ലൊരു വുഡൻ ഫിനിഷിംഗ് ഒക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയയാണിത്. നമുക്കിതിൻ്റെ നാല് വശത്തുള്ള വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ലൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രസൻറ്റേഷൻ, നല്ലൊരു ഇൻറ്റീരിയറൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രസൻറ്റേഷനാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു പഴയ ഒരു ഒരു വിൻറ്റേജ് മോഡലൊരു ബിൽഡിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഫുൾ വുഡൊക്കെ ആയിട്ട് നല്ലൊരു രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകും. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ താഴോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. നമ്മൾ കയറി വന്ന സ്ഥലത്തുള്ള വ്യൂ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ആ നേരത്തെ നിന്ന സ്ഥലം. അവിടെ ഇപ്പോഴും ആൾക്കാർ ഇരുന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് കാറിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റമാണ് ഇവിടുത്തെ സൂപ്പ്. അപ്പോൾ സൂപ്പ് വെച്ച് തന്നെ നമ്മൾ തുടങ്ങി. നല്ലൊരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തു. അപ്പം അത് വെച്ച് തന്നെ തുടങ്ങി. ഇവിടെ വരുന്ന ആൾക്കാർ ആ റോഡിലൊക്കെ ഇരുന്ന് എന്താണ് നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്യുന്നത് ഇവിടുത്തെ സൂപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്കൊരു ഡ്രാഗൺ ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്ത്. അത് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തൊരു മെയിൻ കോഴ്സ് മട്ടൺ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. മട്ടൺ ഫ്രൈഡ് റൈസ് നമ്മൾ അധികം സ്ഥലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ നമുക്ക് മട്ടൺ ഫ്രൈഡ് റൈസ് അവൈലബിൾ ആണ്. മട്ടൺ ഫ്രൈഡ് റൈസ് നമ്മൾ കണ്ണൂർ തന്നെ ആണെങ്കിലും എവിടെയാണെങ്കിലും അധികം ഹോട്ടലുകളൊന്നും നമ്മൾ കാണാത്തൊരു ഐറ്റമാണ് മട്ടൺ ഫ്രൈഡ് റൈസ്. പക്ഷേ ഇവിടെ നമുക്ക് മട്ടൺ ഫ്രൈഡ് റൈസ് അവൈലബിൾ ആണ്. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഹോട്ടലിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത തന്നെ. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നല്ല ടേസ്റ്റിയിലൊക്കെ കിട്ടുന്നൊരു നല്ലൊരു ഹോട്ടലാണ് നമ്മൾ കണ്ണൂരിലെ കബേൻ ബാംബു. അപ്പം ഈ വഴി പോകുന്നവർ എന്താണ് മസ്റ്റായിട്ട് കഴിച്ച അഭിപ്രായം പറയേണ്ട ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ കബേൻ ബാംബു. ഇതാണ് നമ്മുടെ മട്ടൺ ഫ്രൈഡ് റൈസ്. നോർമലൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ളൊരു നല്ലൊരു മട്ടൺ ഫ്രൈഡ് റൈസ് തന്നെയാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് ഓർഡർ ചെയ്ത ഒരു സൂപ്പും മട്ടൺ ഫ്രൈഡ് റൈസും ഒരു സ്റ്റാർട്ടറായിട്ടൊരു
ഡ്രാഗൺ ചിക്കനുമാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഫുഡൊക്കെ അവൈലബിൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ജ്യൂസ് ഐറ്റംസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെയിറ്റിംഗ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം കണ്ണൂർ നമ്മൾ ചൈനീസ് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ചൂസ് ചെയ്യുന്നവർക്ക് എന്താണല്ലോ നമുക്കൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ കബേൻ ബാംബു. ഈ വഴി പോകുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫുഡ് നേരത്തെ സ്ഥലം പരിമിതമുണ്ടെങ്കിലും നമുക്കിവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സീറ്റ് എത്ര ഇവിടെ നമുക്ക് അവർ അറേഞ്ച് ചെയ്തതാണ്. നമ്മൾ താഴെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് ഓർഡർ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ടൈം ലാഭിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം എന്തുകൊണ്ടും നല്ലൊരു സൗകര്യമുള്ള നല്ലൊരു സർവീസൊക്കെ ഉള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്ര ആൾക്കാർ വരുന്നത്. പിന്നെ കാർ ഡൈനിങ് വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉള്ളിൽ സിറ്റിങ്ങിന് പോകണമെന്നില്ല. കാറിൽ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടേഴ്സും സൂപ്പും കാര്യങ്ങളൊക്കെ എന്താണ് വെച്ചെന്നുള്ളത് നമുക്ക് അവിടെ തന്നെ വേണ്ട സീ നമ്മുടെ വണ്ടി വെക്കുന്നിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. അപ്പം കണ്ണൂർ നല്ല വെറൈറ്റി ആയുള്ള റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുന്നവർക്ക് എന്താണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമ്മൾ ഈ കബേൻ ബാംബു.